ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്നൊരു ബട്ടർ സ്കോച്ച് മിൽക്ക് ഷേക്ക് ആണ് തയ്യാറാക്കുന്നത് ഒരു സിമ്പിൾ മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ വലിയ സെറ്റപ്പ് ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് അല്ല സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അളവാണ് പറയുന്നത് ഒരു വലിയ ഗ്ലാസ് അതിനായിട്ട് ഞാനൊരു നേന്ത്രപ്പാലത്തിൻ്റെ പകുതിയും ഒരു ചെറിയ ഗ്ലാസ് ചിൽഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് അപ്പം നേന്ത്രപ്പാലത്തിൻ്റെ വാരം ചെറുപഴവും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സി ജാറിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിരിക്കും അവരുടെ ഫേവറേറ്റ് തന്നെയാണ് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കിട്ടുക നമുക്ക് ഐസ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ ഒരു ഗ്ലാസ് അല്ലേ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ നല്ല ചില്ലായിട്ട് കഴിക്കുമ്പോൾ ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ തലവേദന വരും അതുകൊണ്ട് ഒരു മീഡിയം ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ബട്ടർ സ്കോച്ച് മിക്സാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു മിക്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് ഫ്യൂ ഡ്രോപ്സ് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരു നാലോ അഞ്ചോ തുള്ളി അതിൽ കൂടാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ബട്ടർ സ്കോച്ചിൻ്റെ രുചി കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല ജ്യൂസാണിത് ഇതവർക്ക് അവരുടെ ശരീരത്തിന് നല്ലത് മാത്രമേ ഉള്ളൂ ഇത് കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഷെയ്ക്ക് പോലെ നല്ല തിക്കായിട്ടല്ല ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബനാന കുറച്ച് അധികമായിട്ട് എടുത്തിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ മീഡിയം തിക്നെസ് ആണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ പൊടിച്ചതും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ബദാമോ അതുപോലെ നിങ്ങളുടെ ഇതിൽ ഉള്ള എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു ചെറി വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട് ആ അത് മുങ്ങിപ്പോയി ആ അതേ പോയി 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 ആ ഓക്കെ സാറില്ല അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അവർക്ക് ഭയങ്കര ഫേവററ്റ് ആയിരിക്കും ഇതൊക്കെ മാത്രമല്ല സാധാരണ റോ ആയിട്ടുള്ള പഴമൊന്നും അവർ കഴിക്കില്ല അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പാലും പഴവും ചേർന്നിട്ടുള്ള ഈ ജ്യൂസ് അവർക്ക് എന്തായാലും ഇഷ്ടമാവും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്